ଆଉଦା ସବୁ ସ୍ତୁତି ଫୁଲିଆ ୱାର୍ଥ ଜ୍ଞାନ ଓ ରୁଦିର ମୁତ ଥାଉ ନାଗି ତନ୍ନ ମଗର ତ ଥବନ ତ ଥାଉ ନମକ ପତ୍ର ତୁବା ତଥା ଲୋକ ଚେଉ ଜୀବିପା ଦେଇ ମଳିଆ କଟେ ଦେଇ ବଗର ନଲେ କେ ଏପିସ ପ୍ରାନ୍ତନ ବେ ଆଇକେ ନନ ବଗର ଦେଇ ନମେ ଦାରମ ମାନ ଦେଇ କଟେ ପ୍ରେଜ୍ ଦି ଲର୍ଡ ଗୁରୁ ବଡି ଦେଇ ଦେଇ ପ୍ରବତି ଜ୍ଞାନ ମଗର ବିଚ କାତିକା ଇ ଦିବସ ମୁ କଥାବେ ଅଦ୍ଭୁତ ପ୍ରବତି ଅନୁଭବ ଜରିଆ ଦେଇ ଦେଇ ଆପଣ ମୁ ମୁ ଦିବସ ନାଇ ଦିବସ ଲୋକ କିରିକା ଦେଇ ତୋନ ସାଧାରଣ വെള്ളി ശനി ഞായറാണ് നമുക്ക് പ്രാർത്ഥന വെക്കാറുള്ളത്. ഇപ്രാവശ്യം നമ്മൾ വെള്ളി ശനി ഞായറോടെ നമ്മൾ ഞായറാഴ്ച ഒരു 11 മണിയാകുമ്പോൾ നമ്മൾ എല്ലാ പരിപാടിയും ഒരു ദിവസത്തിൻ്റെ പൂർത്തീകരണമുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രമല്ല ഈ ആഴ്ച ദൈവാത്മാവ് പറഞ്ഞു ഇരിക്കണമെന്ന് ദൈവാത്മാവ് പറഞ്ഞിട്ടിരുന്നു കഴിഞ്ഞാൽ നിശ്ചയമായും അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകും, അതിൻ്റെ അനുഗ്രഹങ്ങൾ വെളിപ്പെടുവാൻ തുടങ്ങും. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് പറയുന്നത് അങ്ങനെയെങ്കിൽ ആ ഒരു ദൈവത്തിന് നന്ദി പറയുന്ന നമ്മൾ ഹല്ലേലൂയ സ്തോത്രിക്കുന്നു. ആ ദൈവത്തിന്റെ നാമത്തിൽ തക്ക മഹത്വം ഒരിക്കൽ കൂടെ ശക്തിയോടുകൂടി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ദൈവസ്ഥനെ നമുക്ക് ഒരുമിച്ചായിരിക്കും ഭ്രമം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. 65-ാം സങ്കീർത്തനം ചില ആഴ്ചകളായി നാം വായിക്കുന്നതാണല്ലോ. നമുക്കറിയാം എല്ലാ ഭാഗങ്ങളും നന്നായി നടക്കണം. നാം ഒരുമിച്ച് നിന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നൽകുക. നമ്മൾ ദൈവത്തിന് വചനം പറയുമ്പോൾ ചിലപ്പോൾ പക്ഷേ മുറിവേൽപ്പിക്കുമായിരിക്കും, ചിലപ്പോൾ പക്ഷേ നമ്മൾ മുറിവ് കെട്ടി തന്നെ കഥാപിക്കുള്ളൂ. പഴുപ്പ് വെച്ച് കെട്ടാൻ ദൈവത്തിന് ആഗ്രഹമല്ല, പഴുപ്പ് വെച്ച് കെട്ടിയാൽ പോയി. ചില ആശുപത്രിയിൽ ചെന്നാൽ പഴുപ്പ് കെട്ടി വെച്ച് പപ്പാടെ കാലിന് ചെറിയ കുറവുണ്ടായിരുന്നു. ഞാനിപ്പോൾ കണ്ട കാര്യമാണ്, മരുന്ന് വെച്ച് കെട്ടി സ്ഥിരപ്പെടുന്നുണ്ട്, പക്ഷെ അപ്പോൾ വേദന കുറയുന്നില്ല. ഞങ്ങൾ ദിവസം കൊണ്ട് ചെയ്യുന്ന സമയത്താണ് പുള്ളി വലിയ കാര്യമായിട്ട് പിടിച്ച് വലിച്ചു കിട്ടിയത് ഒക്കെ വെക്കുന്നുണ്ട്. പക്ഷേ മുറിവ് ഒരിടത്ത് മരുന്ന് വെക്കുന്ന വേറെടുത്ത് അതിനകത്ത് നല്ല പഴുപ്പ് എടുത്ത് കളയുന്നില്ല. പിന്നീട് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന സമയം ഞാനൊന്നും ഭയത്തോടെയും വളരെ പേടിയോടെ ഞാൻ തൻ്റെ ശരീരം മുഴുവനും അടുങ്ങിയത് പഴുപ്പായിട്ട് കാലിൻ്റെ വേറെ കൂടെ ഒഴുകി വരുന്നത് അതിൻ്റെയൊക്കെ ഭീകരാവസ്ഥ എന്ന് പറയുന്നില്ല. ഒരിടത്ത് ആരാധന നടക്കുമ്പോൾ ആ റൂമിൽ ആരാധന നടത്താൻ കഴിവില്ലാത്ത വിധത്തിൽ മണമുള്ള ചടം. അപ്പോൾ ഈ പപ്പാടെ ശരീരത്തിൽ നിന്ന് ഒളി അടുത്ത റൂമിൽ റൂം സ്പ്രേയർ അടിച്ചത് ആരാധന നടത്തിയിട്ടുണ്ട്. പപ്പായി കുഴപ്പമുണ്ടായിട്ടില്ല, പപ്പ അനുഭവിച്ച കഷ്ടപ്പാടാക്കിയിട്ടുണ്ട്. ആ മനുഷ്യനെ അതുപോലെ ദ്രോഹിച്ചു, എല്ലാവർക്കും ഉപകാരം ചെയ്ത മനുഷ്യൻ അതുപോലെ ദ്രോഹം ലഭിച്ചതാണ്. ഒരു 3-4 ആഴ്ച ഒരു മടിയും കൂടാതെ രാവിലെ പയ്യെ പൂച്ചയ്ക്ക് ആ മണം അടിച്ച് ചെയ്യാൻ കഷ്ടപ്പെട്ടുണ്ടായി. ആ മനുഷ്യന്റെ ജീവനല്ല, നിങ്ങളിലേക്ക് വന്നതാണ്. നിങ്ങൾ കാണുമ്പോൾ എന്തോ ഇത്രയും ഭേദമായി. അങ്ങനെ അത് മാറി ഒരു കുഴപ്പവുമില്ല, പരിപൂർണ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്യപ്പെട്ടു. അവരുടെ ഒരു ബലം കൊടുത്തോ അമ്മനൊരു ബലം ഒരു മരിച്ചു എന്ന് പറഞ്ഞ രീതിയിൽ ഇവിടെ കൊണ്ടുവന്നയാള് ഇവിടെ തിരികെ പോകുമ്പോൾ എല്ലാ പണിയും ചെയ്യാനുള്ള ആരോഗ്യത്തോടെ തീരുമാനിച്ചത് പഴുപ്പ് കെട്ടുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ് നാം പൂർണ്ണ ആരോഗ്യവാന്മാരാകണം. പഴുപ്പ് കെട്ടാതെ ഉള്ള ശുശ്രൂഷ എപ്പോഴും എന്താ നടക്കുന്നത്? നമ്മുടെ ഭൗമികം ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ സന്തോഷിപ്പിച്ച് നിൽക്കുന്ന ശുശ്രൂഷ. പക്ഷേ അതുകൊണ്ട് എന്താ നടക്കുന്നത്? വീണ്ടും വീണ്ടും നമ്മളെപ്പോഴും പരാജയമായിട്ട് നമുക്ക് നിശ്ചിത നഷ്ടപ്പെടുത്തി കളയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ പഴുപ്പെല്ലാം കെട്ടിക്കളയാൻ ആഗ്രഹിക്കും. പഴുപ്പ് തുടച്ചു കളഞ്ഞ് നമ്മെ പരിപൂർണമായി ദൈവത്തിന് കൊള്ളാകുന്നു പറയുന്നത് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു സാധനം തക്കാളിയൊക്കെ നല്ലപോലെ നല്ല പഴുപ്പ്, പക്ഷെ അതിനകത്ത് കേട് വന്ന് നമ്മൾ കൂടെ കളിക്കലേ എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. ഈ കേട് വെച്ച സാധനം നമ്മൾ കൊണ്ടുവന്ന ഒരു കാര്യമില്ല. അമ്മ ദൈവവും അത് ആഗ്രഹിക്കും. നമ്മളിൽ നിന്ന് കേടുള്ളതെല്ലാം എടുത്തു കളഞ്ഞിട്ട് നന്നായി നമ്മെ പണിത് എടുക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതാണ് നാം പഠിച്ചു വരുന്നതിൻ്റെ കാര്യം. ദൈവമേ സിയോന് യോഗ്യം എന്ന് പറഞ്ഞാൽ സങ്കീർത്തനം വരുമ്പോൾ 3-ാമത്തെ വാക്യത്തിനകത്ത് നാം ഇങ്ങനെ വായിക്കുന്ന എന്തോ 3-ാമത്തെ വാക്യം 65-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു, നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു, നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. നമ്മുടെ നേരെ അതിബലമായിട്ടിരിക്കുന്ന ഒരു വിഷയം അകൃത്യം. പാപം അതിബലമായിരിക്കുന്നു,
ദാവീദ് തന്നെ പറഞ്ഞു പുത്രണ്ടാം സങ്കീർത്തനം പറയുന്ന കാര്യം, ലംഘനം ശ്രമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, യഹോവ അകൃത്യം കണക്കിടാതെ. അങ്ങനെയെങ്കിൽ ദൈവം കണക്കിടുന്ന ഒരു കാര്യം അകൃത്യം എന്ന് പറയുന്നതാണ്. പാപം എന്ന് പറയുന്ന ദൈവം കണക്കിടുന്നതാണ്, ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കുന്നതാണ്. ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കുന്ന ഈ പാപത്തെ മായ്ക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് 51 സങ്കീർത്തനം പറയുന്ന, ദൈവമേ നിന്റെ കരുണയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാക്കണം, ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാക്കണം, എന്റെ ലംഘനങ്ങളെ മായ്ക്കണം, എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോകണം എന്ന് പറഞ്ഞാൽ ദൈവം നോക്കുമ്പോ ഈ അകൃത്യം നിൽക്കുവാൻ ഇടവരരുത്. ദൈവം നോക്കുമ്പോ ഈ അകൃത്യം നിൽക്കുവാൻ ഇടവരരുത്. അകൃത്യം നിന്നാൽ, അതുകൊണ്ട് തന്നെ പറഞ്ഞത് ദൈവത്തിന്റെ മുമ്പിലോട്ട് ചെല്ലാൻ യാതൊരു യോഗ്യതയും ഇല്ലാതെ നമ്മെ പിടിച്ച് കഥാവ് കൊണ്ട് ഇരുത്തിയച്ച് അകൃത്യം പോക്കി എന്ന് പരിപൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കത്തില്ല. നമ്മുടെ ആ ജീവിതത്തിനകത്ത് വലിയ മാറ്റം ഉണ്ടാകും. നമ്മുടെ അകൃത്യത്തെ ദൈവം പോക്കിയ വില അറിയണമെങ്കിൽ നമ്മുടെ ശരീരത്തൊരു മുറിവുണ്ടാകണം. നമ്മൾ പ്രാർത്ഥന കഴിയുമ്പോൾ ഒന്ന് കാലൊക്കെ നീട്ടിയിരിക്കുന്നതിന് കാര്യം എന്തോ എന്തോ കാര്യം മടക്കിയിട്ട് വെച്ച് കാലൊക്കെ ഒരു ബുദ്ധിമുട്ട്, എന്തോ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നതായി ശരീരത്തിന് ബുദ്ധിമുട്ട്. ഒന്ന് ഓർത്ത് നോക്കി, നമ്മൾ ഒരു അരമണിക്കൂർ അല്ല 2 മണിക്കൂർ നമ്മുടെ ശരീരം ഒന്ന് അടക്കി ഇരുത്തി പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് നമുക്ക് അത്രയും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്രൂസിലേക്ക് ഒന്ന് നോക്കിയാൽ ആ മനുഷ്യൻ അനുഭവിച്ച യേശുക്രിസ്തു അനുഭവിച്ച പങ്കപ്പാട് അത്ര വലുതായിരിക്കും. ഉടവുജാലുകൾ പോലെ പുറമെല്ലാം കീറപ്പെട്ടവനായി അടിച്ച് മുറിവേൽക്കാൻ ഇനി സ്ഥലമില്ലെന്നാ പറഞ്ഞത്. അതുപോലെ കീറപ്പെട്ടവൻ ക്രൂശേന്ന് ഇറങ്ങിപ്പോരാൻ അനുവാദം ഉണ്ടായിട്ടും ഇറങ്ങിപ്പോകുന്നത് എന്തിനു വേണ്ടിയാ? ഈ അനുസ്മരണപ്പ് നമുക്ക് വേണ്ടിയാ. പ്രൈസ് അല്ലാ. ഈ അതിക്രമങ്ങൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാ. പ്രൈസ് അല്ലാ. ആ വേദനയുടെ കാഠിന്യം ഒന്ന് തിരിച്ചറിയണം. ആ വേദനയുടെ കാഠിന്യം തിരിച്ചറിഞ്ഞാൽ ഇന്ന് പറഞ്ഞ എന്റെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റമാ. അനുഭവിക്കുന്നവനെ വേദന അറിയുള്ളൂ. കണ്ടു നിൽക്കുന്നവൻ അത്ര കണ്ടു നിൽക്കുന്ന പോലെ സാരമില്ല, കുഴപ്പമില്ല, നമ്മളൊക്കെ കണ്ടു നിന്ന പാർട്ടികളാ അല്ലേ. ഒരു വലിയ ആക്സിഡന്റ് നടന്നുവെച്ച് അവൻ നമ്മളോട് പോയി വെച്ച് അഭിപ്രായം പറയും. ഇന്നത്തെ കാലത്തൊക്കെയാണ് മൊബൈലൊക്കെ വീഡിയോ ഭയങ്കര പിടിക്കുക, പക്ഷെ ആ വേദന കൊണ്ട് പൊളയുന്ന മനുഷ്യനറിയാം അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പാവപ്പെട്ട മനുഷ്യൻ മരിച്ചു പോയ വിഷയത്തിനില്ല, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അസ്ഥികൾ അത്രയും ഒടിഞ്ഞു പോകുന്നില്ല, അത്രയും ഭയങ്കര ഭീകരമായ അവസ്ഥയിൽ നമുക്ക് എന്തുമാത്രം വേദനയായിരിക്കും അനുഭവിക്കും. നമുക്കൊരു ചെറിയ മുറിവുണ്ടായാൽ നമ്മൾ എന്തുമാത്രം വേദന അനുഭവിക്കും. അങ്ങനെ ഒരു കാര്യം ഓർത്തുനോക്കി, ക്രൂശിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉമ്മാരെ അടിച്ച് മുറിവേൽപ്പിച്ച പങ്കപ്പാടുകൾ അത്ര വലുതായിരിക്കും. എന്തിനു വേണ്ടിയാ? എന്റെ അകൃത്യം പരിഹരിക്കാൻ വേണ്ടിയാ. ആർക്കും വേണ്ട യേശു അല്ലാതെ അകൃത്യം ചെയ്യണ്ട. അവൻ നന്മ ചെയ്തു, എല്ലാവർക്കും ഉപകാരം ചെയ്തോളൂ, ഇന്നും ഉപകാരം ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മള് കഥാമത്സരിക്കുമ്പോൾ ഉപകാരമാണ് നമുക്ക് ലഭിച്ചത്. നമ്മൾ ഉപദ്രവിക്കുകയാണെങ്കിൽ ഞങ്ങൾ രാത്രികാലം പറയുന്നു, ക്രിസ്തുവിനെ നമ്മൾ ക്രൂശിക്കുന്നവരാകാറുണ്ടോ എന്ന് ഇടയ്ക്ക് ചിന്തിക്കണം. മനഃപൂർവ്വമായി പറയുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ ദിവസം ഇരിക്കുമ്പോൾ ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കണം. ഞാൻ എത്ര വിഘടിച്ച് എന്നോട് എത്ര വിഘടിച്ചാലും പ്രശ്നമല്ല, പക്ഷെ ക്രൂശിനോട് വിഘടിക്കുന്നത് മറന്നു പോകരുത്. തുറന്നു പറയാം, മാന്യമായ ജോലിയിൽ മാന്യമായ രീതിയിൽ ഇരിക്കാൻ എനിക്ക് അനുവാദമുണ്ടായി, പക്ഷെ സ്വർഗം വിളിച്ച ഒറ്റ വിളിക്കാൻ ഞാൻ ഇറങ്ങി വന്നത്. നിങ്ങൾ തിരിച്ചറിയുക, ദൈവം വിളിച്ച വിളിക്ക് ഞാൻ കീഴ്പ്പെട്ട് ഇറങ്ങി വരുമ്പോൾ, ഞാൻ അതിനനുസരിച്ച് ദൈവിക ശുശ്രൂഷിക്കുവാൻ നിൽക്കുമ്പോൾ, ആമൻ ദൈവത്തിന് എന്നെ കുറിച്ച് 100% ഉത്തരവാദിത്തമുണ്ട്. ആ ഒരു പേടി എനിക്ക് എപ്പോഴും ഉണ്ട്. ഞാൻ പഠിച്ച കാര്യവും എൻ്റെ പിതാവ് പഠിപ്പിച്ച കാര്യവും കാര്യമാണ്. ജീവദാസന്മാർ ഒരിക്കലും വിഘടിച്ച് നിൽക്കരുത്. എത്ര പ്രശ്നമുണ്ടെങ്കിലും എന്ത് കാര്യമുണ്ടെങ്കിലും അത് ആമൻ കാണിക്കുമ്പോൾ നേരിട്ട് കാണിക്കാതെ മനസ്സിൽ വെച്ചിട്ടാണെങ്കിലും ശരി, അവരോട് ഒരിക്കലും മുഖത്ത് കാണിക്കരുത്. കാരണം അവരുടെ ഉള്ളിൽ നിന്ന് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് പറ്റുന്നുണ്ടോ എന്ന് എഴുതിയതാണ്. മനഃപൂർവ്വമായി വിട്ടുകളിച്ച് അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കണം. വേറൊന്നുമല്ല, അവർ നന്നായി ഇരുന്നാൽ മാത്രമേ നിനക്ക് നന്മ ഉണ്ടാവുള്ളൂ. ഞാനത് എപ്പോഴും പരിശ്രമിക്കുന്ന കാര്യമാണ്. പലരോടും പല കാര്യവും നേരത്തെ ഒക്കെ പറഞ്ഞാൽ എനിക്കൊരു ചിന്താഗതി, എൻ്റെ അഹങ്കാരത്തിന് ചിന്താഗതി, ഞാൻ പറയുമ്പോൾ ദൈവത്തെ നല്ലവണ്ണം സേവിക്കുന്നവരെ മാത്രമേ ഞാൻ ബഹുമാനിക്കുള്ളൂ, അല്ലാത്തവരെ ഞാൻ ബഹുമാനിക്കത്തില്ല. ഒരു ദിവസം തമ്പുരാൻ എന്നെ പിടിച്ചു, ഏത് വകയില നല്ലവണ്ണം സേവിക്കുന്ന അല്ലാത്തവരും നമ്മളൊരു ആഹ് വെച്ചേക്ക് നിൽക്കരുത്. എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. അദ്ദേഹം എന്റെ ജീവിതത്തിൽ കൂടെ കൊണ്ടുപോയത് ഞാൻ അന്ന് പരിപാടി നിർത്തി. കാരണം ആരെയും കുറച്ച് കാണരുന്നത്, കാരണം വളരെ പറയുന്നു എല്ലാവരും തങ്ങളെക്കാൾ ശ്രേഷ്ഠമെന്ന് കാണാം.
ദൈവം പറഞ്ഞു, ഞാൻ ഇനി നിങ്ങളുടെ മുമ്പാകെ പോരത്തില്ല, ഞാൻ ദൂതനെ നിങ്ങളുടെ മുമ്പായിരിക്കും.
അവിടെ പറഞ്ഞിരിക്കും ഭാഗം, നീ അവനോട് വിഘടിക്കരുത്, അവൻ എന്നെ പോലെ പെട്ടെന്ന് പ്രതികരിക്കാം. ദൈവത്തെ ദൈവം പറയുന്ന എന്നെ പോലെ അത്ര ക്ഷമയോടെ നിൽക്കില്ല, പെട്ടെന്ന് പ്രതികരിക്കുക. ദൈവമയച്ച ദൂതനെ കുറിച്ച് ദൈവത്തിന് അത്രയും ഉത്തരവാദിത്വം. ദൈവം പറഞ്ഞു വിഘടിക്കരുത്, അത് പ്രശ്നമാണ്. അതുവരെ നടത്തിക്കൊണ്ടുവന്ന ദൈവം ഒന്നൽപ്പനേരം മാറി. അപ്പൊ അത് മോശയ്ക്ക് മനസ്സിലായി. മോശം അതുകൊണ്ടാണ് നടുവിൽ നിന്ന് ദൈവമേ അത് പറ്റത്തില്ല, നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരണം, എന്നാലേ ഞങ്ങൾ ലോകത്തുള്ളത് സംഭവിച്ചത്. കാരണം ദൈവം കൊണ്ടുവന്നിട്ട് ഇത്രയും ദിവസം ദൈവത്തോട് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് പറയാം ദൈവമേ ക്ഷമിക്കണം എന്നൊക്കെ പറയാം. രൂപന ആ പരിപാടി ഒന്നുമില്ല. 185,000 പേരെ ഒറ്റ നിമിഷം കൊണ്ട് തീർക്കാൻ പറ്റുന്ന രൂപന്മാരല്ല അല്ലേ? ആ പാർട്ടികളുടെ കയ്യിലെങ്ങാനും പൊട്ടുപോയാൽ ഒന്നുകൂടെ ചിന്തിക്കുക. രക്ഷിക്കപ്പെടുന്നവരുടെ സൂക്ഷിപ്പിന് വേണ്ടി അയച്ച ദൂതന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് ചുറ്റും സേവകാത്മാക്കളായിട്ട് ആരെ തന്നിട്ടുണ്ട്? ദൂതന്മാരെ ദൈവം തന്നിട്ടുണ്ട്. ക്ഷമയില്ലാത്ത പാർട്ടികളന്മാർ, അതുകൊണ്ട് അവരോട് വിഘടിക്കരുതെന്ന് പറയുക. അകൃത്യം പരിഹരിക്കപ്പെടണം. എങ്ങനെയുള്ള അകൃത്യമാണ്? ഒന്ന്, സ്വയം തെറ്റുകളെ കുറിച്ച് അറിയണം. അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. തന്റെ തെറ്റ് ഗ്രഹിക്കുന്നവനാണ്. മറഞ്ഞിരിക്കുന്ന കുറെ കാര്യമുണ്ട്. ഈ മറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് ദാവീദും തന്റെ തെറ്റിനെ മറച്ചു വെക്കാനാണ് നോക്കിയത്. മറച്ചു വെക്കാൻ നോക്കി പൊട്ടുള്ളൂ. ഒരാളെ കൊല്ലാൻ നോക്കി, കൊല്ലാൻ പറഞ്ഞു വിടുമ്പോൾ യോവാബിന് കാര്യം പിടികിട്ടില്ല. പക്ഷേ പുള്ളി പറഞ്ഞ പോലെ ഒക്കെ ചെയ്തു. കൊല്ലാൻ വേണ്ടി നോക്കുക. ഊരിയാവിനെ കൊന്നു, കാര്യമല്ല, ലെറ്റർ അയച്ചു, ഒരു പ്രശ്നവുമില്ല പുള്ളി അല്ലേ. എന്നിട്ട് മറുപടി പറഞ്ഞു വിടും. ദൂതനെ പറഞ്ഞു വിടുമ്പോ പറഞ്ഞു വിടുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണമേ. ഞങ്ങൾ യുദ്ധം ചെയ്ത സമയത്ത് കോട്ടയോട് അടുത്ത് പോയി അവിടുന്ന് ഉള്ളാളികൾ ചെയ്തു. നിന്റെ ചേവകർ ചെല്ലു പട്ടുപോയി എന്നൊക്കെ പറയുന്ന സമയത്ത് ദേഷ്യപ്പെട്ട ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, നിന്റെ ഭൃത്യനായ ഞാൻ ഊരിയാവും മരിച്ചു എന്നോട് പറഞ്ഞേക്കുക. അതാണ് ഗോപത്തിയ. പക്ഷേ അവിടെ ആ സംഭവം വായിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നത് ദൂതൻ വന്ന് കാര്യം പറയുന്നു. കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദാവീദ് ദേഷ്യപ്പെടുന്നില്ല. ദാവീദ് പറഞ്ഞ മറുപടി ഇങ്ങനെ, വാട അങ്ങും ദോഷം വരുത്തും, അതുകൊണ്ട് ഭയപ്പെടണ്ട, നീ ധൈര്യത്തോടെ യുദ്ധം ചെയ്തതാണ് ഈ ദേശത്തെ പിടിച്ചടക്കി വരാൻ. എന്തുവാ കാര്യം? പുള്ളി മറച്ചു വെച്ച പക്ഷെ എന്തുവാ? ഊര്യാവിനെ കൊല്ലാൻ പറഞ്ഞു വിട്ടതിന്റെ വിഷയം താൻ പഠിച്ച പണി 18 നോക്കിയിട്ടും ആമേൻ. ആ സ്ത്രീയുടെ ഉണ്ടായ കുഞ്ഞ് തൻ്റെതല്ല എന്ന് വരുത്തുന്ന പരിപാടി നോക്കിയിട്ട് തമ്പുരാൻ അനുവദിച്ചില്ല. അയ്യോ മക്കറിനോട് മക്കറിനാണെന്ന് പറഞ്ഞതിന്റെ വിഷയം പറയുക. ഇതാ മറച്ചു വെച്ച തെറ്റെന്ന് പറയുന്നത്. തനത് മറച്ചു വെക്കാൻ വേണ്ടി പരിശ്രമിച്ചു, പക്ഷെ ദൈവം അതിനെ പരസ്യമാക്കി. ദാവീദിന്റെ ഗുണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാജാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദാവീദിന്റെ മുമ്പ് ചെന്ന് പാവപ്പെട്ട ഒരു പ്രവാചകൻ പറയുക, ആ മനുഷ്യൻ നീ തന്നെ. ദാവീദ് അന്നേരം മുത്തുമണക്കി. നമുക്ക് പറ്റുമോ? നമ്മൾ രാജാവൊന്നും ആയിട്ടില്ല. എങ്ങാനും അറിയാതെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു പോയാൽ പിന്നെ അല്ലേ നമുക്ക് മോഹം തീർക്കും. വല്ലാതെ പണക്കമാണ് പിന്നെ അത് പ്രവർത്തികൾ കാണിക്കുക. നമുക്കൊരു കാര്യം പറഞ്ഞു, നമ്മൾ ആരും ദാവീദിനെ പോലെ ആയിട്ടില്ല. എന്തുകൊണ്ടാണ് ദാവീദ് അനുഗ്രഹിക്കപ്പെടുന്നത് അറിയാമോ? ആ ഒരൊറ്റ പാപത്തെ ചൂണ്ടിക്കാണിച്ച അമർനാഥാൻ പ്രഭാതത്തിൽ മുട്ടുമടക്കി എന്ന് പറഞ്ഞാൽ ഏത് കാര്യം ചെയ്താലും പ്രവാചകൻ വന്ന് ചൂണ്ടിക്കാണിച്ച് തെറ്റാണെന്ന് പറഞ്ഞ സമയത്ത് മുഴങ്ങാൻ മടക്കി, വീണ്ടും പാപം ചെയ്തു എണ്ണിയ സമയത്തും പ്രവാചകൻ വന്ന ഒരു 3 കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഏതെങ്കിലും തെരഞ്ഞെടുത്തോളം ദൈവം പറയുമ്പോൾ ദൈവത്തിന്റെ കയ്യിൽ വീട് നല്ലത് പോലെ വീണതിന്റെ കാര്യവും തനിക്കറിയാം. താൻ ചെയ്ത പാപത്തിന്റെ പരിഹാരം, താൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എത്രത്തോളമാണ്, തന്റെ ശരീരം മുഴുവൻ വേദന കൊണ്ട് അനുഭവിച്ചത്, തന്റെ ശരീരത്തിലെ മച്ച വേനൽക്കാലത്ത് ഉഷ്ണം പറ്റിപ്പോയെന്നൊക്കെ പറഞ്ഞ അനുഭവം, അസ്ഥികളിൽ പ്രയാസം കൊണ്ട ഇതൊക്കെ തന്റെ ശരീരത്തിൽ അനുഭവിച്ചപ്പോഴാണ് പാപത്തിന്റെ പരിഹാരം. അതുകൊണ്ട് അവൻ പറഞ്ഞ മറഞ്ഞിരിക്കുന്ന ചൂട പോക്കി ഞങ്ങളെ സ്വമേധാ പാപങ്ങൾ അകറ്റി ഞങ്ങളെ കാക്കണം. സ്വമേധാ പാപം എന്ന് പറഞ്ഞാൽ അറിഞ്ഞോണ്ട് ചെയ്യുന്ന വിൽഫുൾസിൽ അറിഞ്ഞോണ്ട് ചെയ്യുന്ന പാപങ്ങളെ അകറ്റി ഞങ്ങളെ അറിഞ്ഞോണ്ട് ചെയ്യുന്ന കുറെ പാപങ്ങളുണ്ട്. എന്തുവാ
അതിന്റെ കാര്യം എന്തോ പുള്ളിക്ക് തോന്നിട്ടില്ല ചെറിയ അടുക്കാന്ന് തോന്നിട്ടില്ല അല്ലേ
അതുതന്നെ പകല് ആത്മീക അനുഭവങ്ങളും. ഈ ചെളിക്കാൻ സ്വന്തം ചെളിക്കാത്ത കിടക്കുമ്പോ സ്വന്തമായിട്ട് ചെളിക്കാത്ത കിടക്കുമ്പോ മന്ദി എപ്പോഴും മറ്റുള്ളവരുടെ നോക്കുള്ളൂ. നമ്മുടെ അകൃത്യത്തിന് പ്രശ്നമാവുകയാണ്. ഒരിക്കലും സ്വയം തിരിച്ചറിയ പിശാച് ഏറ്റവും വലിയ മനുഷ്യനെ വഞ്ചിക്കുന്ന ഏറ്റവും വലിയ വിഷയം ഒരിക്കലും സ്വന്തം തെറ്റിനെ കുറിച്ച് തിരിച്ചറിയത്തില്ലാതിരിച്ചു എന്നിട്ട് മറ്റുള്ളവർ കുറ്റക്കാരാണെന്ന് പറഞ്ഞു വെക്കും. എല്ലാ പരാജയത്തിനും കാരണം മറ്റുള്ളവരാണെന്ന് പറഞ്ഞു വെക്കും. എന്നിട്ട് ജീവിതത്തിൽ നന്മയെ നഷ്ടപ്പെടുത്തി കളയും. ഇതിയോ ഞങ്ങളുടെ അകൃത്യങ്ങൾക്ക് പരിഹാരം വരുത്തും. ഭാഗമോടെ തോന്നിയ വരാം. ഈ തെരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യമാണ്. ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പുണ്ട് അടുക്കപ്പെടുന്ന കാര്യത്തിൽ. ദൈവത്തോട് അടുക്കുന്നതിന് ഒരു തെരഞ്ഞെടുപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങളെല്ലാം. ഈ തെരഞ്ഞെടുപ്പ് അടുത്തു വരിക എന്നൊക്കെ പറയുന്നതിനർത്ഥം സ്ഥിരമേ ആ പ്രവചനത്തിലേക്ക് വരാം. 30:21 ഒന്ന് ഞാൻ വായിക്കുന്നു. അവരുടെ പ്രഭു അവരിൽ നിന്ന് തന്നെ ഉണ്ടാകും, അവരുടെ അധിപതി അവരുടെ നടുവിൽ നിന്ന് ഉത്ഭവിക്കും. ഞാൻ അവനെ അടുപ്പിക്കും, അവൻ എന്നോട് അടുക്കും, അല്ലാതെ എന്നോട് അടുപ്പാൻ ധൈര്യപ്പെടുന്നവൻ ആ എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് അടുപ്പിക്കും. ദൈവം പറയുക, അല്ലാണ്ട് എന്നോട് അടുപ്പാൻ കഴിയുന്നവൻ ആര്? തെരഞ്ഞെടുത്ത് അടുപ്പിക്കുക എന്നൊക്കെ പറഞ്ഞതിന് അർത്ഥം എന്തുവാ? ദൈവത്തോട് അടുക്കുവാൻ യോഗ്യത ഇല്ലാത്തവൻ ദൈവം തിരഞ്ഞെടുത്തു. എന്നോട് എന്തും വാക്യം പറയുന്നത് ഇത് മനസ്സിലാകണമെങ്കിൽ അല്ലേ 18 വാക്യം മുതൽ വായിച്ചു പറഞ്ഞു. യഹോവ ഇപ്രകാരം അത് ചെയ്യുന്നു, ഞാൻ യാക്കോബിൻ കൂടാരങ്ങളുടെ പ്രവാസമാക്കി അവന്റെ നിവാസങ്ങളോട് കരുണ കാണിക്കും. നഗരം അതിന്റെ കൽക്കുന്നിന്മൽ പണിയപ്പെടും, അരമനയും യഥാസ്ഥാനപ്പെടും. അവയിൽ നിന്ന് സ്തോത്രവും സന്തോഷിക്കുന്നവരുടെ ഘോഷവും പുറപ്പെടും. ഞാൻ അവരെ വർദ്ധിപ്പിക്കും, അവർ കുറഞ്ഞു പോകുകയില്ല. ഞാൻ അവരെ മഹത്വീകരിക്കും, അവർ എളിമപ്പെടുകയില്ല. അവർ മക്കളും പണ്ടത്തെ പോലെയാകും, അവരുടെ സഭ എന്റെ മുമ്പാകെ നിലനിൽക്കും. അവരെ ഉപദ്രവിക്കുന്ന എല്ലാവരെയും ഞാൻ സന്ദർശിക്കും, അവരുടെ പ്രഭു അവരിൽ നിന്ന് ഉത്ഭവിക്കും ഉണ്ടാകും, അവരുടെ അധിപതി അവരുടെ നടുവിൽ നിന്ന് ഉത്ഭവിക്കും. ഞാൻ അവനെ അടുക്കില്ല. നോക്കിക്കോ, പറയുക, പരാജയപ്പെട്ട് കിടന്ന ഒരു ജനത്തെ നോക്കിക്കൊണ്ട് പ്രവചിക്കുന്ന ഒരു പ്രവചനം അറിയിക്കുന്ന ആത്മാവ് പറയുക, ഞാൻ അവനെ അടുപ്പിക്കും. ആരെ? യാക്കോബിന്റെ നടുവിൽ നിന്നൊരു പ്രഭു ഉത്ഭവിക്കും, അവനെ ഞാൻ എന്നോട് അടുപ്പിക്കും. അവൻ എന്നോട് എടുക്കും, അല്ലാണ്ട് എന്നോട് എടുക്കാൻ ആർക്ക് കഴിയും? ദൈവം അനുവദിക്കുന്ന എന്ത്? ദൈവത്തോട് അടുക്കാൻ. ലേവ്യപുസ്തകം 10 നാദാബ് അബീഹു എന്ന് പറഞ്ഞ മനുഷ്യന്മാരെ കാണുന്നുണ്ട്. കാര്യം പറഞ്ഞ അഹരോന്റെ പുത്രന്മാരാ. അവര് ദൈവസന്നിധിയിൽ ധൂപകലശം എടുത്ത് വളരെ കാര്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. യാഗമൊക്കെ ആയിട്ട് കൊണ്ടുവരികയാണ്. പക്ഷേ യാഗം കഴിക്കുവാൻ വേണ്ടി വന്നു നിൽക്കുന്ന സമയം ദൈവത്തിൽ നിന്ന് തീ വന്ന് അവരെ ദഹിപ്പിച്ചു എന്നാ വായിക്കുന്നുണ്ട്. എന്നിട്ട് ദൈവം പറയുന്നൊരു കാര്യം, എന്നോട് അടുക്കുന്നവരിൽ ഞാൻ മഹത്വപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ അറപ്പാട് ഇതാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തോട് അടുക്കുവാൻ അവകാശമില്ലാതെ ദൈവിക കൽപ്പനകളെ ലംഘിച്ചു നിന്ന രണ്ടു പേര് പുരോഹിതന്മാരുടെ മക്കളാ. പക്ഷേ ഒരു ദൈവം ചെയ്തു ദഹിപ്പിച്ചു എന്നാ പറഞ്ഞത്. ഇവിടെയാണ് നാം ഭയത്തോടെ ചിന്തിക്കേണ്ടത്. ദൈവത്തോട് അടുത്തു വരുമ്പോൾ അകൃത്യങ്ങൾക്ക് പരിഹാരം ലഭിക്കണമോ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം അവിടെയാണ് നാം തിരിച്ചറിയേണ്ടത്. നമ്മുടെ ഒരു ചെറിയ ആലയത്തിന്റെ അകത്തായിരിക്കാം ഇരിക്കുന്നത്. ഇവിടെ കുറച്ചു പേരെ കാണുള്ളൂ. തൊണ്ട വീട് പ്രസംഗിക്കുന്ന എന്നെ പോലെ പാവപ്പെട്ട വാസങ്ങളും ഒക്കെ എത്ര ഉള്ളു കാണുള്ളൂ. പക്ഷെ നമ്മൾ ആരെയിരിക്കലാ വരുന്നത്? ആറ് നാമത്തിലാ വരുന്നത്. ദൈവത്തിന്റെ അരിക്കല, ദൈവത്തിന്റെ അരിക്കല വരുന്നത്. ദൈവത്തിന്റെ അരിക്കൽ വരുന്നവൻ തിരിച്ചറിയണം, അവൻ ദൈവത്തോട് അടുക്കുവാൻ യോഗ്യത ഇല്ലാത്തിരിക്കൽ. എന്നെ ദൈവം യോഗ്യതയുള്ളവനാക്കി നിർത്തുക. അവൻ എന്നെ വിളിച്ചടുപ്പിച്ചതുകൊണ്ട് ഞാൻ അടുത്തത്, അല്ലെങ്കിൽ ഞാൻ അടുക്കത്തില്ല എന്നാണ്. അപ്പോഴും പറയാം, അടുക്കാൻ ഭാഗ്യം ലഭിക്കാതെ എത്രയോ പേര് കിടക്കുന്നു. അതിന്റെ മധ്യത്തിൽ സാക്ഷാൽ സകലത്തിലെ ഉടയവനാകുന്ന തമ്പുരാനെ ഒന്ന് ആരാധിക്കുവാൻ അവന്റെ അരികിലേക്ക് ചേർന്നു വരുവാൻ എനിക്ക് നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചെങ്കിൽ ആ ഭാഗ്യത്തിന്റെ കാരണം ദൈവത്തിന് തോന്നി കരുണയാണെന്ന് തിരുവചനം പറയുന്നു. അല്ലേ?
പതിനഞ്ചാമത്തെ വാക്യം മുപ്പത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം പറഞ്ഞു, നിന്റെ പരിക്കിനെയും മാറാത്ത വേദനയെ കുറിച്ച് നിലവിളിക്കുന്ന എന്താ? നിന്റെ അകൃത്യത്തിന്റെ ആധിക്യം നിമിത്തം, നിന്റെ പാപത്തിന്റെ പെരുത്വം നിമിത്തമല്ലോ ഞാൻ ഇത് നിന്നോട് ചെയ്തിരിക്കുന്നത്. പ്രവചനം മുപ്പതാം അധ്യായത്തിലുള്ള വാക്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ദൈവം എന്ത് ചെയ്തു? ഇസ്രായേലിനെ അടിച്ചു. എന്തിനാ അടിച്ചത്? നിന്റെ പരുക്കും മാറാത്തതും നിന്റെ മുറിവ് വിഷമം ഉള്ളതാകുന്നു. നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല. നിന്റെ മുറിവിലെ മരുന്ന് ഇടുവാൻ മരുന്നും കുഴമ്പുമില്ല. നിന്നെ ഞാൻ അടിച്ചിരിക്കുന്നുള്ളത്, ബാക്കി എല്ലാം നിന്നെ മറന്നു. താഴോട്ട് വരില്ല. എന്തുകൊണ്ട് അടിച്ചത്? നിന്റെ അകൃത്യത്തിന്റെ ആധിക്യം നിമിത്തം, നിന്റെ പാപത്തിന്റെ പെരുപ്പം നിമിത്തം ഞാൻ നിന്നെ ശത്രു അടിക്കുന്നത് പോലെയും ക്രൂരൻ ശിക്ഷിക്കുന്നത് പോലെയും അടിച്ചിരിക്കുകൊണ്ട് അവർ നിന്നെ മാനിക്കുന്നില്ല. അകൃത്യത്തിന്റെ കുഴപ്പം എന്തുവാ? കുറച്ച് നാൾ ദൈവം നോക്കും, വരുവോ വരുവെന്ന്. പിന്നെന്ത് ചെയ്യും? അടി തുടങ്ങും. എങ്ങനെ അടിക്കുക? അത് ശത്രു അടിക്കുന്നത് പോലെ. ശത്രു അടിക്കുന്നത് പറഞ്ഞാൽ എന്തുവാ? അറിയാതെ അടിച്ച വലിയ കുഴപ്പമൊന്നും ആണല്ലോ. ശത്രു അടിക്കുന്നതിനാതുവാരി അല്ലേ? അങ്ങനെ അടിച്ചെന്നാ പറഞ്ഞത്. പല പ്രവാചകന്മാരെയും പറഞ്ഞു വിട്ടിട്ടും അനുസരിക്കാതെ വീണ്ടും വിഘടിച്ചു നിന്നതുകൊണ്ടാ, പല ശബ്ദങ്ങളും കേട്ടിട്ട് വിഘടിച്ചു നിൽക്കുന്നതുകൊണ്ടാ. ദൈവം പറയുക, ഞാൻ നിന്നെ അടിക്കും. എങ്ങനെ അടിച്ചതാ? ശത്രു അടിക്കുന്നത്. ഞാൻ നിന്നെ ന്യായത്തോളം ശിക്ഷിക്കുന്ന പറഞ്ഞത്. പതിനൊന്നാം വാക്യം മനസ്സിലാക്കണം. എങ്കിലും ഞാൻ നിന്നെ മുടിച്ചു കളയില്ല, ഞാൻ നിന്നെ ന്യായത്തോടെ ശിക്ഷിക്കും. ശിക്ഷിക്കാതെ വിടത്തില്ല. ന്യായത്തോടെ ശിക്ഷിച്ചതാണ് ശത്രു അടിക്കുന്ന പോലെ അടിച്ചതെങ്കിൽ കാര്യമായിട്ട് ശിക്ഷിച്ചാലോ? ന്യായത്തോടെ ശിക്ഷിക്കുന്ന പറഞ്ഞിട്ടാണ് എന്ത്? ശത്രു അടിക്കുന്ന പോലെ അടിച്ചു. അന്നേരം അത് കുഴപ്പമില്ല, കുഴപ്പമില്ല, എണ്ണയൊന്നുമില്ല, പിന്നെ മൊത്തത്തിൽ ആകെ പ്രശ്നമാണെന്ന് പറഞ്ഞല്ലേ? മൊത്തത്തിൽ പ്രശ്നമാണ്. പതിനേഴാം വാക്യത്തിൽ ഒരു കർത്താവിനെ പറയുന്നൊരു വാക്യം, അവർ നിന്നെ ഭ്രഷ്ട ചെയ്യുന്നു, ആരും തിരിഞ്ഞു നോക്കാതെ സിയോ എന്ന് വിളിക്കുകൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം അടിച്ചു, അവൻ അടിക്കുകയും ആ മുറിവ് കെട്ടിക്കുകയും ചെയ്യും, മുറിവ് കെട്ടുകയും ചെയ്യും. അല്ല, ആര്? ദൈവം. നമ്മൾ അങ്ങനെ പറയുന്നത് മനന്താകുന്ന പോലെ മുറിവ് കെട്ടുന്നവനാ ഒക്കെ ശരി, പക്ഷെ ദൈവം എന്ത് ചെയ്യും? ചില സമയത്തൊക്കെ ചില മുറിവുകളൊക്കെ വരുത്തില്ല. എന്തിനാ മുറിവ് വരുത്തിയാല്? മുറിവ് കെട്ടാൻ പറ്റുള്ളൂ. ചില മുറിവുകൾ അങ്ങനെ അല്ലേ? ഉപ്പച്ചുകൊണ്ട് കാലിൻ്റെ അകത്ത് കയറിയിരിക്കുക, ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ പയ്യെ ഒരു ഇഞ്ചക്ഷനൊക്കെ ഇട്ട് ചെന്ത് ചെയ്യും. അവരൊപ്പം കൂടെ മുറിവ് വലുതാക്കി ഈ സാധനം പുറത്തെടുക്കും അല്ലേ? ഈ സാധനം വെച്ച് വെച്ച് വിട്ടാൽ ഇനി തടുക്കും. അതൊന്നും ഇവിടെ പറഞ്ഞിരിക്കും. മുറിവ് അകർച്ചത്തിന് പരിഹാരം വരുത്തും, എന്നാലേ പ്രഭു ഉത്ഭവിക്കുള്ളൂ. എന്നിട്ടാ പറയുന്നത്, അങ്ങനെ വരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഒരു പ്രഭു ഉത്ഭവിക്കും, അവനെ ഞാൻ എന്നോട് അടുപ്പിക്കുന്നു. വായിച്ചവാക്യം മറന്നു പോകരുത്. നീ തിരഞ്ഞെടുത്തടുപ്പിക്കുന്ന, നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടത് നീ തിരഞ്ഞെടുത്തടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാണ്. ഞങ്ങൾ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് മുപ്പത്തിമൂന്നാം ഏഴാമത്തെ വാക്യത്തിലേക്ക്, ആറാമത്തെ വാക്യം, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെ സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. എന്തൊക്കെ നടക്കണം?
ഇതാണ് രോഗശാന്തി ആരോഗ്യമില്ലാത്തതിന്റെ കാര്യം എന്തുവാ? രോഗമുള്ളതുകൊണ്ടാണ്. ആത്മീയമായി നമുക്ക് ആരോഗ്യമില്ലാത്തതിന് കാര്യം എന്തുവാ? ഹലോ, എന്തോ കാര്യം? രോഗം ഉണ്ടെങ്കിൽ ആരോഗ്യം അതുപോലെ രോഗത്തിന് പരിഹാരം വരും ആദ്യം, എന്നിട്ട് ആരോഗ്യം വരും. ഇതാണ് രോഗശാന്തിയും ആരോഗ്യം പരിസ്ഥിതി. എന്തിനാ? ഇത് രണ്ടും ലഭിച്ചാലേ അടുത്ത രണ്ട് സമൃദ്ധി ലഭിക്കുന്നുള്ളൂ. എന്തുവാ? അവരെ സൗഖ്യമാക്കി. സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി വെളിപ്പെടുത്തുകയും ചെയ്യും. രോഗത്തോട് കൂടി ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എത്ര സമാധാനം കിട്ടിയാൽ എന്തുവാ? കുറച്ചു നേരം കഴിയുമ്പോ പിന്നെ ഇടക്കിടക്കല്ലേ ഇവിടെ ആദ്യം എന്ത് ചെയ്യും? രോഗശാന്തി വരുത്തും, എന്നിട്ട് ആരോഗ്യം വരുത്തും. എന്നാലേ എന്ത് നടക്കുകയുള്ളൂ? സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി. അതാ ദൈവത്തിന്റെ ധനം എന്ന് പറയുന്നത്. ദൈവം നമുക്ക് നൽകുന്ന ധനം എന്ന് പറയുന്നത്, ദൈവം നൽകുന്ന നന്മ എന്ന് പറയുന്നത്, ഒന്ന് എനിക്ക് ആരോഗ്യമാണ്. എന്ത് ആരോഗ്യമാണ്? എന്റെ അകത്തൊരു ആരോഗ്യം തരും, ആത്മീയ മനുഷ്യനൊരു ആരോഗ്യം തരും. നമുക്കൊരു ആരോഗ്യം തരും, അകത്തെ മനുഷ്യനൊരു ആരോഗ്യം തരും. പ്രൈസ് അല്ലാഹ്. രോഗശാന്തി വരുത്തും, ആരോഗ്യം തരും, എന്നിട്ടേ സമാധാനത്തിന്റെ സത്യത്തിന്റെ സമൃദ്ധി നമുക്ക് അവൻ നൽകുകയുള്ളൂ. ആ വാക്യം അതുപോലെ തന്നെ താഴോട്ട് വായിച്ചു വരുമോ? പതിനൊന്നാമത്തെ വാക്യം, ഇനിയും ആനന്ദഘോഷവും സന്തോഷത്തോടെയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും സൈന്യങ്ങളുടെ യഹോവയെ സ്തുതിപ്പിന്, യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും ഉള്ളത് എന്ന് പറയുന്നവർ ശബ്ദവും യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവന്ന ശബ്ദവും കേൾക്കും. ഞാൻ ദേശത്തിന്റെ സ്തുതി മാറ്റി പണ്ടത്തെ പോലെ, ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച വാക്യമായതാണ്, ദേശത്തിന്റെ സ്തുതി പണ്ടത്തെ പോലെയാകും. പക്ഷെ ആർക്ക് എന്ത് ലഭിക്കണം? രോഗം മാറണം. അല്ല, നമ്മൾ പാടുന്നില്ലേ, രോഗം മാറും, ക്ഷീണം മാറും. എവിടെ ആരാധനയെങ്കിലും ക്ഷീണം മാറും അല്ലേ? രോഗം മാറും, ക്ഷീണം മാറും, ആരാധനയെങ്കൽ മൺകുടമുടയും തീക തീടും. ആരാധനയെങ്കൽ പണ്ട് പ്രായമുള്ള അപ്പച്ചന്മാര് പാടിയ ഒരു പാട്ട് എന്ന് പറയുക, ക്ഷീണം തീർന്നുപോ, ക്ഷീണം തീർന്നുപോ, ക്ഷീണങ്ങൾ തീർന്നുപോ, മൽപ്രിയൻ മരവിൽ. കടന്ന പാട്ട്, വിശ്വാസികളെ വിശ്വാസികളെ ഉയർച്ചയിടുമ്പോൾ ജയത്തിൻ കൊടിയ. പാട്ടിന്റെ അവസാനത്തെ കഴിഞ്ഞാൽ, ക്ഷീണം തീർന്നുപോ, ക്ഷീണങ്ങൾ തീർന്നുപോ, മൽപ്രിയൻ വരുമ്പോ. അപ്പൊ നമ്മുടെ ക്ഷീണം മാറണമെങ്കിൽ എന്ത് നടക്കണം? കർത്താവ് വരണോന്ന്. കർത്താവ് പറഞ്ഞൊരു കാര്യം എന്തുവാ? നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യും? രോഗശാന്തി വരുത്തു. എന്തിനാ രോഗശാന്തി വരുത്തുന്ന? രോഗം ഉണ്ടെന്ന് സമ്മതിച്ചാൽ തന്നെ രോഗശാന്തി ആവശ്യമുള്ളൂ. ഹോസ്പിറ്റലിൽ പോകുന്ന എന്തിനാ? അസുഖമുള്ളതാണ്. അസുഖമില്ല നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ എന്ത് ചെയ്യും അല്ലേ? പ്ലീസ് അല്ലോ. പിന്നെ ചില നമ്മൾ ചെയ്ത് ചെറിയ അത്യാവശ്യം ചെയ്യും, തീരെ പിടിച്ചിരിക്കാൻ കണ്ടീഷൻ ഇല്ലെങ്കിൽ അതുപോലെ നമ്മളെപ്പോഴും പറ്റുന്ന പണിയൊക്കെ നമ്മൾ നോക്കും. ഇതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മളെ കൊണ്ട് പറ്റുന്ന പണികളെല്ലാം നമ്മൾ ചെയ്ത് നോക്കും. എങ്ങനെയൊരു ഒത്തിരി പിടിച്ചിരിക്കാൻ ഭക്ഷണത്തിലെന്ന് കണ്ടുമ്പോൾ നമ്മൾ സമ്മതിക്കുന്ന ഭാവി സമ്മതിച്ചു അല്ലേ? പ്രൈസ് അല്ലാഹു, പ്രൈസ് അല്ലാഹു. ഇപ്പൊ രോഗത്തിന് ശമനം വരണം. രോഗത്തിന് ശമനം പറഞ്ഞെങ്കിൽ എവിടെ വരണം? ഗിലയാദിലെ വൈദ്യനായിരിക്കും വരണം. ഗിലയാദിലെ വൈദ്യന്റെ അടുത്ത് എന്തുണ്ട്? സുഗന്ധ തൈലമുണ്ട്. ആ തൈലത്താൽ എന്ത് ചെയ്യണം? രോഗശാന്തി വരണം. ഒന്ന് രോഗമുണ്ടോ തിരിച്ചറിയണം. എന്തുവാ രോഗം? ആത്മീയ രോഗം. ആത്മാവിന് രോഗം വരുന്ന എങ്ങനെ മനസ്സിലാകുന്നത്? ആത്മാവ് രോഗമുണ്ടോ? പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ച് തിരിച്ചു വരാം. എന്നാ
കള്ളപ്രവാചകന്മാരും പത്രോസിന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഒന്നാം രണ്ട് വാക്യം ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ എന്തോ ഇപ്പോൾ ജനിച്ച ശിശു എന്ന് പറയുമ്പോൾ നേരത്തെ ജനിച്ച വാക്യ അല്ലേ ജനിച്ചു വീണവർ ഇപ്പോൾ ജനിച്ച ശിശു എന്നാണ് പറയുന്നത് അതുപോലെ ആയിത്തീരാനാ പറയുന്നത് ആരെയാണോ പറയുന്നത് പ്രായമുള്ളവരോ അതുകൊണ്ട് ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ പറഞ്ഞ ഇപ്പോൾ ജനിച്ച ശിശുവിന് ഒറ്റ കുഴപ്പമില്ല എന്തുവാ ഒരു വിധത്തിൽപ്പെട്ട കാര്യം അറിയില്ല പെർഫെക്റ്റ് മൈൻഡ് ക്ലീൻ ഹാർട്ട് ആ ക്ലീൻ ഹാർട്ടാണ് പക്ഷെ ആ കൊച്ചിനെ പിന്നെ നമ്മൾ ചക്കരെ പാന ദേവനൊക്കെ പറഞ്ഞ് 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 നമ്മൾ ബാക്കിയെല്ലാം നമ്മൾ ഇതും ചെയ്ത് നമ്മളെ ഒരു ബാക്കി എടുക്കുന്നു ഒരു കുഴപ്പമില്ലാത്ത അതിനവിടെ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ധരിച്ച ശിശുക്കളെ പോലെ എന്ത് ആകണം അങ്ങനെ ആകണമെങ്കിൽ പറഞ്ഞു പോയതിന്റെ കാര്യം പെടണം നമ്മളെ കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന വിഷയം ക്ലീൻ ഹാർട്ട് ആയിട്ട് നിൽക്കുവാൻ കർത്താവ് നമ്മളെ വിളിച്ചു നമ്മുടെ ഹൃദയത്തെ കർത്താവ് ശുദ്ധീകരിച്ചത് അങ്ങനെയാ ഇപ്പോൾ ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വഞ്ചനയും വ്യാജഭാവവും എല്ലാ നുണയും വിട്ട് ഇത്രയും സാധനം വിടാൻ മനസ്സുണ്ടാകണം ഇതുള്ളത് ആകയില്ല ആരെയില്ല ഉള്ളത് പ്രായമുള്ളതില്ല കൊച്ചിനോട് പറയണ്ടല്ലോ കൊച്ചിനൊക്കെ വരുന്ന സമയമുണ്ടോ എല്ലാ നുണയും നീക്കണം എല്ലാ വ്യാജഭാവവും ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ അങ്ങനെ ആയാലും എന്ത് നടക്കുള്ളൂ വചനം എന്ന മായമില്ലാത്ത പോലെ അതുവരെയും വചനത്തിനകത്ത് എന്തുണ്ടാകും ഇപ്പോൾ ജനിക്കാത്ത ശിശുവാണെങ്കിൽ എന്ത് വശം വചനത്തിനകത്ത് എപ്പോഴും മായമാണെന്ന് തോന്നുള്ളൂ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ അടുത്ത വാക്യത്തിലേക്ക് വരാം അതിനർത്ഥം മനസ്സിലാക്കി വരുന്ന ആ വാക്യം കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചു അപ്പൊ ഈ ദയാലു എന്ന് ആസ്വദിച്ച വാക്യങ്ങളാണ് ആര് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വരാൻ പറഞ്ഞിരിക്കുന്നത് ഒരിക്കൽ രക്ഷ ലഭിച്ചവര ഒരിക്കൽ കർത്താവിനെ അറിഞ്ഞവര അവരോടാ പറയുന്ന എല്ലാ ചതിവും എല്ലാം വിട്ടുകളയണോ എന്ന് പറയുന്നത് അപ്പൊ അവർക്ക് എവിടുന്ന കയറി വന്നത് എല്ലാ ചതിവും കർത്താവ് മഹാദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട് അടുത്തത് മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ആത്മീയ ഗ്രഹമായി ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ആത്മാവിന് രോഗം വരുന്നുണ്ടോ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും ഇല്ലേ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിവരെന്ന് പറഞ്ഞിരിക്കുന്നു അതേ കാര്യമാണ് പറഞ്ഞത് നിങ്ങളെന്താ ആത്മീയ ഗ്രഹമായി പണിയപ്പെടണം ആത്മീയ ഗ്രഹമായി പണിയപ്പെടണമെങ്കിൽ ഈ പറഞ്ഞ കാര്യം പെടണമെന്ന് വിട്ടാച്ചെന്ത് ചെയ്യണം വചനം പഠിക്കണം ഈ സാധനം വെച്ചോണ്ട് പഠിച്ചാൽ കേൾക്കത്തില്ലെന്ന ഇത് വെച്ചോണ്ട് പഠിച്ചാൽ എന്തുടങ്ങത്തില്ല വചനം പഠിച്ച ഏകത്തില്ല അതിന് ഗുണം കിട്ടത്തില്ലെന്ന ഞാൻ ആദ്യം പറഞ്ഞത് പഴുപ്പ് വെച്ച് കെട്ടിയാൽ മരുന്ന് ഏക്കത്തില്ല അതെ പഴുപ്പ് കളഞ്ഞിട്ട് കെട്ടിയാൽ മരുന്ന് കൊണ്ട് ഫലമുണ്ട് അത് തന്നെയാണ് പറയുന്നത് വചനം എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഫലമാകാത്തതിന്റെ കാര്യം അറിയാതെയാണെങ്കിലും നമ്മുടെ അകത്ത് ആത്മീക മനുഷ്യന് വന്ന രോഗങ്ങളാണ് ആത്മീക മനുഷ്യന് വ്യാപരിക്കുന്ന രോഗങ്ങളാണ് ഇതൊക്കെ നമ്മൾ അറിയാതെ പിടിക്കുന്ന ഒരു ഭാവമാണ് എല്ലാം വ്യാജഭാവം എന്ന് പറയുന്നത് ഈ വ്യാജഭാവം ഏറ്റവും കൂടുതൽ ദൈവസങ്ങളിലുള്ളത് കഥാപങ്ങൾ എടുക്കുന്നില്ല നമ്മുടെ അകത്ത് വലിയ മാറ്റം നടക്കണം അകത്ത് മാറ്റം നടക്കരുത് ഒരുപക്ഷെ മനുഷ്യനെ കാണിക്കുവാനുള്ള നമുക്ക് എന്തും കാണാം പക്ഷെ നോക്കുന്ന കഥാപം അറിയാം കഴിഞ്ഞാഴ്ച പറഞ്ഞു ദാവീദിന്റെ കാര്യം പറഞ്ഞതാ പുത്രനെ അപ്പം മാറ്റി നിർത്തുക
ബാക്കി ഏഴ് മെടുക്കന്മാരും കൂടെ ഈ മെടുക്കന്മാർ നിൽക്കുന്ന നോക്കില്ല അങ്ങനെ ഇവ തന്നെയാ ദൈവം തന്നെടുത്തോ കാരണം കാഴ്ചക്ക് എന്തോ ആരോടെ പറഞ്ഞ ചേട്ടനെ കുറിച്ച് പറഞ്ഞു ഏറ്റവും മൂത്ത ചേട്ടൻ വരുവോ ചേട്ടൻ വന്നു പിന്നെ സമൂഹത്തിൽ തൈലൊക്കെ മുക്കി എടുത്തോണ്ട് ജീവിതയാ എന്തിനാ ഇവനാ ദൈവം തെരഞ്ഞെടുത്ത് കാണാൻ ഇവൻ ഭയങ്കര മെടുക്കനാ കാഴ്ചക്ക് ഭയങ്കര മെടുക്കനാ ഇതാ ആരുടെ ഭാവം പക്ഷെ ദൈവം പറഞ്ഞു അതെ അല്ല അവനല്ല ഏഴെണ്ണത്തെയും ദൈവം തള്ളിയിട്ട് ഒരത്തനെ മാത്രം കണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്ത് നോക്കിക്കരുത് നമ്മുടെ ഈ സഭയ്ക്കകത്ത് എല്ലാവരും ദൈവം ഒന്ന് വന്ന് പരിശോധിച്ച ഒന്ന് ചിന്തിച്ചു നമ്മൾ ആ ഭാഗം ഒന്ന് ചിന്തിക്കുമ്പോ നമ്മൾ ആ സമൂഹ പ്രവാചകൻ ഒന്ന് നിൽക്കുന്നത് ചിന്തിക്കുക സമൂഹ പ്രവാചകൻ ദൈവം പറഞ്ഞു വിട്ടേക്കുകയാ അഭിഷേകം ചെയ്യാൻ വേണ്ടി ആരാത്ത രാജാവായിട്ട് അഭിഷേകം ചെയ്യാനേ വന്നേക്കുകയാണ് സമൂഹ പ്രവാചകൻ നമ്മുടെ നേരെ ആദ്യം ഞാനായിരുന്നു വെച്ചു ഒരു പ്രശ്നമല്ല അന്നേരം പറയുന്നത് തൈലക്കൊമ്പൊക്കെ ഇങ്ങോട്ട് അടുത്ത് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷ തുടങ്ങി ആ ഇങ്ങനെ പ്രളയത്തിൽ രാജാവാക്കി അന്നേരം അബ്രഹാം പറയും അതെ അവിടെ നിന്ന് അവനെ ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല യഹോവ ഹൃദയത്തെ നോക്കുന്നു എന്ന് പറഞ്ഞ് മാറുമ്പോൾ കൂടെ നിൽക്കുന്നവർക്ക് നോക്കുന്നവരുണ്ട് അമ്പട കള്ള നീ ഇത്രയും കാലം കാണിപ്പിച്ചു കൊടുത്തല്ല വെറും തുറമ്പൂച്ചായിരുന്നല്ലേന്ന് അല്ലേ ബാക്കി ഇരിക്കുന്ന മുടുക്കന്മാർ വേറെ അത് വേറെ എന്നാലും പറയുമെന്തുവാ ഞങ്ങൾ നോക്കി ഭയങ്കര പാട്ടുണ്ട് പ്രാർത്ഥനയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എന്റെ കയ്യിലേക്ക് ശരിയല്ലെന്ന് ഇപ്പഴാ വിളിക്കുന്നത് അവിടെയാ പക്ഷെ ഞാൻ പോകുന്നൊരു പോക്കുണ്ട് അപ്പൊ രാജാവാക്കും എന്നുള്ള പ്രതീക്ഷ മുമ്പോട്ട് അങ്ങോട്ട് ചാടി അങ്ങ് കയറി തരുവല്ലേ ഇതൊക്കെ പോട്ട് വിടുക ചേട്ടൻ അപ്പറങ്ങനെ ചെറിയ ചേട്ടൻ തള്ളി വിടുക ഉന്തി 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 മുമ്പോട്ട് കയറ്റി വിടുക ആ ഉന്തി ഉന്തി കയറ്റി വിടുമ്പോ അവനെ ഭയങ്കര അതുവരെ വലിയ പ്രതീക്ഷ ഒന്നുമില്ല പുള്ളിക്കറിയാൻ പോലെ കഴിഞ്ഞപ്പേ പുള്ളി അങ്ങനെ നിൽക്കും അന്നേരമാ ഉന്തി തള്ളി കയറ്റി വിടുന്നുണ്ട് മിക്കവാറും എന്ത് ചെയ്തവൻ പുള്ളിക്ക് മനസ്സിലാകത്തില്ല എന്ത് നമ്മുടെ പഴയ പരിപാടി ആ എന്ത് ആ ഞായറാഴ്ച ആരാധന വീട്ടിൽ പോയി സംസാരിക്കുന്ന വീട്ടിരുന്നു ആ കുടുംബത്തിനകത്ത് പോയിരുന്നേ അനിയനാ വീട്ടിൽ അതുകൊണ്ട് എന്നെ അഭിഷേകം ചെയ്യാൻ പറ്റുന്നതോ അന്നേരം നമ്മുടെ അവിടെ മിക്ക ഇവനെ അല്ല ഈ ആ ഏഴെണ്ണവും വരുമ്പോൾ ഇത് പറയുമ്പോ അപ്പന്റെ മുഖത്ത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം ഏഴെണ്ണത്തിനെ തള്ളുമ്പോ അപ്പന്റെ മുഖത്തൊരു ഭാവം വരും ഏഴെണ്ണത്തെ ഞാൻ മുളച്ചിട്ടു ഒരെണ്ണവും ദൈവത്തിന് മുളച്ചു ദൈവം നോക്കി അറിഞ്ഞു വെച്ചപ്പോ ഇത് മനസ്സിലാക്കണമെങ്കിൽ നെബുക്കദ്നേസർ ദൈവത്തെ അറിഞ്ഞവനാണ് ദൈവം അവൻ മഹത്വത്തോടെ വെളിപ്പെട്ടവനാണ് പക്ഷെ അവന്റെ മകൻ കൊറോളനായി കണ്ടു എന്ന് പറഞ്ഞ ഒരു സമാധാനമുണ്ട് പക്ഷെ അടുത്ത പദം ആസ്വദിക്കാൻ എന്തുവാ ഞാൻ എന്റെ രാജിവെച്ചോ നേരം ഒന്നും പുള്ളിക്ക് മാനസാന്തരപ്പെടാൻ പോലും ഒരു സമയം കിട്ടിയിരുന്നതാ നമ്മൾ ഒരു ചിലരൊന്നും മരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് മരിച്ചു കഴിയുമ്പോൾ ഭാഗ്യമുള്ള മരണമാണ് കിടന്ന് അറിയിക്കാതെ മരിക്കും നല്ലതറിയാം പക്ഷേ ഒരു കാര്യം ഓർക്കുക മാനസാന്തരപ്പെടാൻ അനുവാദം കിട്ടാതെ മരിക്കുന്ന മരണം അങ്ങനെ ഒരു നിമിഷമെങ്കിലും ദൈവസ്ഥ ദൈവമേ ചെയ്ത തെറ്റുകൾക്ക് ക്ഷമ ചോദിച്ചുകൊണ്ട് മരിക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമാണ് അല്ലെങ്കിൽ അതുപോലെ ക്രമീകരിക്കപ്പെട്ട ജീവിതമാകട്ടെ ഒരൊച്ച ചോദ്യം ബൽസസറിന്റെ മുമ്പിൽ വന്നു പുള്ളി ആകെ വിറച്ചു പോയി പിന്നെ വിറച്ചവനെ കൊണ്ട് വലിയ കുറവൊന്നുമില്ല തമ്പുരാൻ എഴുതി ഒരൊറ്റ എഴുത്തിന് അവൻ വിറച്ചെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം തമ്പുരാൻ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു പോകുന്ന കാര്യം ശ്രദ്ധിക്കുക എല്ലാ വ്യാജഭാവവും അതാ പറഞ്ഞു വരുന്നത് എന്തോ ഈ അകത്തെ മനുഷ്യൻ എല്ലാ വ്യാജഭാവവും എല്ലാം ഉണ്ട് നിന്നെ കാണാൻ എടുക്കല നിനക്കൊരു രാജകീയ സ്ഥാനമുണ്ട് നിനക്ക് തയ്യാറെടുപ്പുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇതൊന്നുമില്ലാത്തവനാ കാട്ടി കിടക്കുന്നവൻ അവനറിയാവുന്ന ഒരൊറ്റപ്പാട്ട് യഹോവയുടെ അടുന്നാക്കുന്നു എനിക്ക് പുട്ടുണ്ടാക്കിയില്ല പച്ചയായ പുട്ടും അവനെ കടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ രീതിയിലേക്ക് അവനെ കടത്തുന്നു എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു തിരുനാമം നിമിത്തം നീതിപാതകൾ എന്നെ നടത്തുന്നു കുരിലൂർ താഴെ കൂടി ഞാൻ നടന്നാലും പ്രണത്വവും
ഹൃദയം
സ്വീകരണം.